പൊതുവേ കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു എൽ ക്യൂബിൻ്റെ സൂചനയുണ്ട് ഒന്ന് ഡി പ്രൊഫോലി യാഗാധമായിട്ട് ജീവിക്കാന്നുള്ളതാണ് കുറെ കൂടി ഈ കതിർക്കനമുള്ള മനുഷ്യായിട്ട് ജീവിക്കാനുള്ളൊരു ക്ഷണമുണ്ട് ഏത് വസ്തുലൊക്കെ പറയുന്ന കണക്ക് ഒടുവിൽ ഇങ്ങനെ എല്ലാം കാറ്റിന് എതിരെ നിർത്തി പാറ്റുമ്പോഴാണ് കതിരേത് പതിരെന്നുള്ളതാണ് എങ്ങനെയാണ് കതിരെയും പതിരെയും തിരിച്ചറിയുന്നത് ഈ കാറ്റത്ത് പറന്നുപോകുന്നതൊക്കെ ഈ ക ഈ പതിരും കൃത്യമായിട്ട് ആ പാറ്റിനടുത്ത് വീഴുന്ന ആ ഉൾക്കനമുള്ള അകക്കാമ്പുള്ളതിൻ്റെ പേര് കതിരെന്നുമാണ് രണ്ട് വീശുമുറത്തെക്കുറിച്ച് വേദിവസം പറയുന്നുണ്ട് അതേ ദൈവത്തിൻ്റെ വേവിശം ഒരു വീശുമുറമുള്ളതായിട്ട് പറയുന്നുണ്ട് മറ്റൊരു രാത്രിയിൽ യേശു വീട്ടിനോട് പറയുന്നു സത്താൻ ഈ രാത്രിയിൽ നിന്നെ കതിര് പാറ്റുന്ന കണക്ക് പാറ്റും തിന്മയും നന്മയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നുണ്ട് അതിനകത്ത് ഈ കാമ്പുള്ള മനുഷ്യായിട്ട് കാതലുള്ള മനുഷ്യായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം അഗാധമായ ജീവിതം ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനും വേണ്ടി എന്നൊക്കെ പറയുന്ന ആ വാക്ക് ഒരു കാലത്തൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഇങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു ലൈഫ് ആൻഡ് ലൈഫ് ഇൻസ് ഹെബൻഡൻസ് ഇൻസ് പ്ലാനിറ്റ്യൂഡ് രണ്ടാമത് ആയിട്ടിങ്ങനെ ലവ് അൺകണ്ടീഷണൽ ഉപാധി ഇല്ലാതെ സ്നേഹിക്കുക ദൈവമാകാനായിട്ടുള്ളൊരു ക്ഷണമുണ്ട് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയായിട്ട് നമ്മൾ കരുതുന്നത് ഇങ്ങനെ ഉപാധി ഇല്ലാത്ത സ്നേഹമൊന്നും ഒന്നിനോട് കണക്ക് വെക്കാത്ത ഒന്നിനെയും വിചാരണ ചെയ്യാത്ത ഒന്നിനെയും വിധിക്കാത്ത ഒന്നിനോടും ഭേദങ്ങൾ പുലർത്താത്ത ഒന്നിന്റെ പേരാണ് ഈ ഉപാധി ഇല്ലാത്ത സ്നേഹം അതാണ് നമ്മുടെ ഏറ്റവും കൃത്യമായ എന്ന് ദൈവസങ്കല്പറയുന്നത് ഈ ഉപാധി ഇല്ലാതെ സ്നേഹിക്കാത്ത പറയുന്ന സംഭവമുണ്ട് ഇങ്ങനെ ആരോ സൂചിപ്പിക്കുന്ന ആൾക്ക് എണ്ണൂറുകോടി മനുഷ്യഭൂമിയിലുണ്ടോ എണ്ണൂറോടി മനുഷ്യ ഉപാധി ഇല്ലാതെ സ്നേഹിക്കാൻ മാത്രം പരുവപ്പെട്ടിട്ടില്ലാത്ത പാകപ്പെട്ടാത്ത മനുഷ്യൻ നിലയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ചലഞ്ചിനെങ്കിലും നമുക്ക് ഇവരുമായിട്ട് എടുക്കേണ്ട ബാധ്യത ഉണ്ടോ ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന സംഭവമാണ് അത് പ്രണയം ആവാം സൗഹൃദമാവാം വിവാഹം വിവാഹമാവാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഗാധമായിട്ട് ആഴത്തിൽ ശ്വസിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ അവരായിട്ട് എടുക്കാൻ പറ്റുമോ അതൊരു ചലഞ്ച് ആവാസത്തില്ല നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് എണ്ണൂറ് കോടി മനുഷ്യരെയും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സിംഗിൾ ചലഞ്ചിനെ ഗൗരവമായിട്ട് എടുക്കാൻ തമ്പ ജസ് വൺ അയാളെ അല്ലെങ്കിൽ അവളെ നിങ്ങൾക്ക് ഇതിനെ ഉപാധിൻ്റെ ആശ്ചയിക്കാൻ പറ്റുമോ മുഴുവൻ ബലഹീനതകളോടോ പറവുകളോടോ പൊരുത്തക്കാരിലൂടെയൊക്കെ അവസാനമായിട്ട് ഇങ്ങനെ കുലീനമായിട്ട് വിട്ടുകളയാനുള്ള ഈ വല്ലകന്റി പലതും കൈവിട്ടും പലതും ലാൽ ഉപേക്ഷിക്കപ്പെട്ടും ഒക്കെയാണ് ജീവിതത്തിൻ്റെ ഒരു സർക്കിൾ പൂർണ്ണമാവുക അത്തരം കയ്പുള്ള അനുഭവങ്ങളോട് കയ്പ്പ് പുലർത്താതെയും അതിന് നിമിത്തമായ മനുഷ്യർക്ക് ഭാരം കൊടുക്കാതെയും ഒക്കെ കുറേ കൂടി പ്രകാശമുള്ള ഒരുതരം തരം വിട്ടുപോകൽ സാധ്യമാണെന്നുള്ള അന്വേഷണം അതിൽ തന്നെ നേരപ്പെടുത്ത് നമ്മൾ കാണേണ്ട ഒരു വിചാരമാണെന്ന് തോന്നുന്നു ഒരു മൂന്ന് സൂചനകളാണ് ഒന്ന് അഗാധ ജീവിതം രണ്ട് ഉപാധിയില്ലാത്ത സ്നേഹം മൂന്ന് കുലീനമായ വിട്ടു ബ്രോബിൽ ലീ ലെറ്റ് ലീ ആ